നമസ്കാരം. ദുരൂഹത നീങ്ങാതെ തുടരുകയാണ് അരുണാചൽ പ്രദേശിലെ സിറായിൽ ആത്മഹത്യ ചെയ്ത മൂന്ന് മലയാളികൾക്ക് പിന്നിലുള്ള വിവരങ്ങളെല്ലാം. സിറായിലെ ഹോട്ടൽ മുറിയിൽ ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയ കോട്ടയം സ്വദേശി നവീൻ തോമസും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യ ബി നായരും അമാനുഷിക ചിന്തകളിലായിരുന്നുവെന്ന് അരുണാചൽ ലോവർ സുബാൻസിരി എസ് പി കെനിബഗ്ര വ്യക്തമാക്കി. മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെ മൊഴിയിൽ നിന്നാണ് തങ്ങൾക്ക് ഈ വിവരം കിട്ടിയതെന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. ദേവിയുടെയും ആര്യയുടെയും കൈകളിലും കഴുത്തിലും ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. നവീന്റെ കൈത്തണ്ടയിൽ ആഴമില്ലാത്ത മുറിവുകൾ. മുറിയിൽ ബലപ്രയോഗം നടത്തിയതിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കിടക്കവിരിയും മറ്റുമെല്ലാം അതേപടി തന്നെയാണ് ഉണ്ടായിരുന്നത്. വാതിലിനടിയിലുണ്ടായിരുന്ന വിടവ് അത് തുണികൊണ്ട് അടച്ചിരുന്നു. മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച ബ്ലേഡും മുറിയിൽ നിന്ന് തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. മുറിയിലുണ്ടായിരുന്ന പ്ലേറ്റിലാകട്ടെ കുറച്ച് മുടിയും മുറിച്ചു വെച്ചിട്ടുണ്ട്. നവീന്റെയും ദേവിയുടെയും വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ലാപ്ടോപ്പിൽ ഇവർ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള വിവരങ്ങൾ തെരഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട്. മരണപ്പെട്ടതിനു ശേഷം തങ്ങൾ എത്തുമെന്ന് കരുതുന്ന അന്യഗ്രഹങ്ങളിലെ ജീവിത രീതിയെ കുറിച്ചുള്ള സംശയങ്ങളും മറുപടിയുമായി 500ഉം 1000ഉം പേജുകൾ വീതമുള്ള പുസ്തകങ്ങൾ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുമുണ്ട്. ഇവരുടെ മരണത്തിൽ ഏതെങ്കിലും വ്യക്തികളുടെയോ സമൂഹ മാധ്യമ കൂട്ടായ്മകളുടെയോ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്ന പോലീസ് മനോരോഗ വിദഗ്ധരുടെ സഹായം ഇതിനു പിന്നാലെ തേടുന്നുണ്ട്. ഇവരെന്തിനാണ് കിലോമീറ്ററുകൾ അകലെയുള്ള ഇതുപോലൊരു സ്ഥലം തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യമടക്കമാണ് പോലീസിനെ കുഴക്കുന്നത്. മുമ്പ് വീട്ടുകാരെ അറിയിക്കാതെ നവീനും ഭാര്യയും ഇതേ സ്ഥലത്ത് വന്നിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ്. സാമ്പത്തികമായി ഉന്നത നിലയിലുള്ളവരാണ് മരണപ്പെട്ട മൂന്ന് പേരും. മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് ഈ മൂവരും. നവീന്റെയും ദേവിയുടെയും മാതാപിതാക്കളും ആര്യയുടെ പിതാവും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. കടബാധ്യതയില്ല എന്നും തങ്ങളുടെ മരണത്തിൽ മറ്റാർക്കും ഉത്തരവാദിത്വമില്ല എന്നും ഇത്രയും നാൾ സന്തോഷത്തോടെ ജീവിച്ചെന്നുമുള്ള ആത്മഹത്യാക്കുറിപ്പിൽ മരണവിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറുകളും ഉൾപ്പെടെ നൽകിയിരുന്നു. മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞു. മൃതദേഹങ്ങൾ ഇന്ന് ഗുവാഹത്തിയിലേക്കും അവിടെ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്തേക്കും എത്തിക്കും. ഇത്രയും ഉന്നത വിദ്യാഭ്യാസവും സാമ്പത്തിക സ്ഥിതിയുമുള്ള ഇവർ എങ്ങനെയാണ് ഇതുപോലൊരു കുരുക്കിൽ വീണത് എന്നതാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പോലീസിന്റെയും സംശയം. കഴിഞ്ഞ കുറെ നാളുകളായി മൂവരും വളരെ അന്തർമുഖരായിരുന്നു എങ്കിലും അധ്യാപകരായിരുന്ന ദേവിയും ആര്യയും കുട്ടികളോട് വളരെ ഇടപഴകി തന്നെയായിരുന്നു നിന്നിരുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.